ഈ ശുപാർശ കത്തുകൾ എന്നൊക്കെ പറഞ്ഞാലേ അത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും കുത്തകയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ കോൺഗ്രസ്സുകാരും കുട്ടി കോൺഗ്രസ്സുകാരും എഴുതും. അല്ലാതെ മേയറും സി പി എം നേതാക്കളും മാത്രമേ കത്തെഴുതൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ കണ്ടോളൂ. ഇത് വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോൾ ഷാഫി പറമ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എഴുതിയ കത്താണ്. വർഷങ്ങളായി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും കേസ് വാദിക്കുന്ന വക്കീലാണ് ബിജു. പാഠപുസ്തക സമരം ഉൾപ്പെടെയുള്ള കേസിൽ അദ്ദേഹം കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും നൽകിയ സംഭാവന പരിഗണിച്ച് എസ് എസ് ബിജുവിനെ തിരുവനന്തപുരം ജില്ലയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് കത്തിലുണ്ടായിരുന്നത്. 2011 ആഗസ്റ്റ് 25 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഷാഫി പറമ്പിൽ MLA സ്വന്തം ലെറ്റർ പാഡിൽ എഴുതിയ കത്താണിതെന്ന് ഓർക്കണം. തിരുവനന്തപുരത്ത് മേയറുടെ പേരിൽ പ്രചരിച്ച വ്യാജക്കത്തിനെ ചൊല്ലി സമരനാടകം നടത്തുന്ന കോൺഗ്രസിൻ്റെ തനിനിറം ഇതാണ്. ഇതുകൂടി കണ്ടിട്ട് യൂത്തന്മാരും മൂത്തന്മാരും സമരത്തിനിറങ്ങിയാൽ മതിയായിരുന്നു. തീർന്നില്ല. മൂവാറ്റുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡറായി അരുൺ ജോസഫ് എന്നയാളെ നിയമിക്കാൻ പി സി വിഷ്ണുനാഥ് MLAയുടെ ഔദ്യോഗിക ലെറ്റർപാഡിലാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. ഇയാൾക്ക് വേണ്ടി ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ, കോൺഗ്രസ്, മഞ്ഞല്ലൂർ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റികളും പി ടി തോമസിന് കത്ത് നൽകിയിരുന്നു. ജില്ലാ കോടതിയിലെ പ്ലീഡർ നിയമനത്തിന് വേണ്ടിയായിരുന്നു ജോസഫ് വാഴയ്ക്കൻ്റെ കത്ത്. അഡ്വക്കേറ്റ് അനിൽ ജോർജ് മാധവപ്പള്ളിയെ നിയമിക്കണമെന്നായിരുന്നു ആവശ്യം. ഹൈക്കോടതിയിലെ പ്ലീഡറായി അഡ്വക്കേറ്റ് കെ എൻ ജോയിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് MP ആയിരുന്ന KP ധനപാലനാണ് കത്തയച്ചത്. DCC അംഗവും മുൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാവുമായ CT ജോഫിയെ നിയമിക്കണമെന്നായിരുന്നു TN പ്രതാപൻ്റെ ആവശ്യം. ഷഫീഖ് റഹ്മാന് ആലപ്പുഴയിൽ തന്നെ നിയമനം നൽകണമെന്നായിരുന്നു അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന KC വേണുഗോപാൽ ആവശ്യപ്പെട്ടത്. UDF അധികാരത്തിൽ വന്നപ്പോഴെല്ലാം കോടതികളിലടക്കം ഇഷ്ടക്കാരെയാണ് തിരികെ കയറ്റിയത്. സർക്കാർ വക്കീലന്മാരുടെ നിയമനത്തിന് വേണ്ടിയുള്ള കത്ത് മാത്രമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് വകുപ്പുകളിൽ നടത്തിയ നിയമനങ്ങളുടെയും ഇതിൻ്റെ മറവിൽ നടന്ന അഴിമതിയുടെയും തെളിവുകൾ ഉടൻ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം ഓരോന്നോരോന്നായി നിങ്ങൾക്കെല്ലാം കാണാം.